ഇതൊരു തോരന് വേണ്ടിയാണ്. ഇത് കാരറ്റ്, ബീൻസ്, സവാള, ഗ്രീൻ പീസ്, അവലും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഉഴുന്നും പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്നും പരിപ്പ് ചുവന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം മുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിങ്ങനെ സവാളയായിട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിങ്ങനെ കാരറ്റിനെ ഇട്ട് കൊടുക്കാം. അടുത്ത് ബീൻസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് വെന്ത് വരാൻ കണക്കാക്കി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഗ്രീൻ പീസും അവലുമാണ്. ഗ്രീൻ പീസ് തോട് കളഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തത്. നല്ലതുപോലെ വേവേണ്ട, ഒരു തിളപ്പ് മതി. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, വെളുത്തുള്ളി. ഗ്രീൻ പീസ് ആറിയതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിനെ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവലും കൂടി തട്ടിക്കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇനി അരപ്പ് തട്ടിക്കൊടുക്കാം. അതിൽ ഉപ്പുണ്ടോ ഒന്ന് നോക്കിക്കൊള്ളണം. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിനി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത് കല്യാണ സദ്യക്കൊക്കെ വിളമ്പുന്ന തോരനാണിത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.